ശ്രീ നിയാസ് വക്കീലെ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. അങ്ങ് പറഞ്ഞു യാതൊരു വിധ തരത്തിലുള്ള സെറ്റിൽമെന്റുകളും യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ആ സമര സംഘടനയ്ക്ക് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ ശ്രീ നിയാസ്, നമ്മളൊരു ഭരണപക്ഷവും പ്രതിപക്ഷവും രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ, മടിയിൽ നിങ്ങൾക്ക് ഭയക്കാനൊന്നുമില്ലെങ്കിൽ, പ്രതിപക്ഷ സംവിധാനം കാണിക്കുന്ന ഒരു കോപ്രമായമായി കാണിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ടുപോകുന്ന ആ സമരമായി അതിനെ മാറ്റി അതിനെ പുല്ലുവില കൽപ്പിക്കുന്ന ഒരു ശൈലിയല്ലേ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടിയിരുന്നത്? അവിടെ നിങ്ങൾ ജനാധിപത്യ മര്യാദ എന്ന് പറയപ്പെടുന്ന ഒരു വേർഡ് ഉപയോഗിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർ പറയുന്നത് ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരായി മാറണോ കേരളത്തിലെ പൊതുസമൂഹം? ഒന്ന് ചോദിച്ചോട്ടെ, ഒന്ന് മറുപടി പറയാമോ ശ്രീ നിയാസ് ജി? യെസ്, അതിന് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം നൽകാം ശ്രീ ഉല്ലാസ്. താങ്കൾക്ക് മറുപടി പറയാം ശ്രീ നിയാസ്. താങ്കൾക്ക് രാഷ്ട്രീയ ആദർശമല്ല ഞങ്ങൾക്ക്. യെസ്, താങ്കൾ പറഞ്ഞോളൂ, വളരെ വേഗം പറഞ്ഞോളൂ. നിങ്ങൾ ഞാനൊന്ന് ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം, പിന്നെ അത് വെക്കണ്ടല്ലോ. ഉല്ലാസ് ബാബുവിനെ ഇപ്പോൾ രാഷ്ട്രീയ ബി ജെ പി രാഷ്ട്രീയമല്ല ഞങ്ങൾക്ക്, ഞങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയമാണ്. നിങ്ങൾ സമരം ചെയ്ത കർഷകരെ നിങ്ങൾ നേരിട്ട രീതി ഞങ്ങൾ കണ്ടു. നിങ്ങൾ സമരം ചെയ്ത ആളുകളോട് നിങ്ങൾ കാണിച്ച നിലപാടുകൾ ഞങ്ങൾ കണ്ടു. പ്രതിപക്ഷ രാഷ്ട്രീയത്തോട് നിങ്ങൾ കാണിച്ച നിലപാടുകൾ കണ്ടു. ആ ഒന്നിന് പിറകെ ഒന്നായി പ്രതിപക്ഷ നേതാക്കളെയൊക്കെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ജയിലിലടക്കുകയും അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയമല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഇതിനു മുമ്പും ഞങ്ങൾ ഇതുപോലെ നിലപാടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞങ്ങളുടെ അസംബ്ലിയിൽ പ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് സമരം നടത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് സ്പീക്കറായിരുന്നത് ജി കാർത്തികേയനാണ്. അദ്ദേഹം അവിടെ വന്ന് അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും അവർക്ക് എ സി സുഖം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് കിടക്കാനുള്ള തലയണ വരെ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വന്ന് സമരത്തെ ഓൺ ചെയ്യുന്ന ഒരു നിലപാട്, ജനാധിപത്യ മര്യാദ അതാണ്. അത് ഉല്ലാസ് ബാബുവിനും ഉല്ലാസ് ബാബുവിൻ്റെ പാർട്ടിക്കും അറിയാത്തത് കൊണ്ടാണ് ഇതുപോലെ പോലും ഇവർ ഉന്നയിച്ചില്ലേ? അതിനെ ഇവർ എടുത്തിങ്ങനെ കളിയാടിയപ്പോ സമയത്ത് അവരോട് നിങ്ങൾ നീതി കാണിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം മുഖ്യമന്ത്രിക്ക് നിങ്ങൾ ഒരു സംരക്ഷണം കൊടുത്തില്ല എന്ന് പറയേണ്ടി വരില്ലേ? എന്തെല്ലാം ഉമ്മൻചാണ്ടിയെ കുറിച്ച് അവർ വിളിച്ചു പറഞ്ഞിരുന്നു, എന്നിട്ടും നിങ്ങൾക്ക് അവർ സമാധാന അന്തരീക്ഷത്തിലൂടെ ഞങ്ങൾ അവരെ അങ്ങ് വിട്ടുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ശ്രീ നിയാസ് ജി? വളരെ വിഷമമുള്ള കാര്യമല്ലേ ഇതൊക്കെ? നിങ്ങൾ കൃത്യമായി ആചാരം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇൻ ടേംസ് ഓഫ് മണിയിലല്ല, കേസ് കോംപ്രമൈസ് ചെയ്ത കാര്യത്തിലാണ്. നിങ്ങൾ അവർക്ക് തിരിച്ചുപകാരം കൊടുത്തു എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കള്ളത്തരത്തിന് കള്ളത്തരം കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് സമ്മതിക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാകണം. തിരുവഞ്ചൂര് പറയട്ടെ, പ്രേമേന്ദ്രൻ പറയട്ടെ, ഗണേഷ് കുമാർ പറയട്ടെ, ഇപ്പൊ ഇവിടെ ഗണേഷ് കുമാറും അനിൽകുമാറും ഉണ്ടല്ലോ, നിങ്ങളുടെ വളയത്തിൽ അന്നുണ്ടായിരുന്ന അവരല്ലേ? അവർ പറയട്ടെ എന്നും ഇണ്ടാത്തത്. കുജാലിക്കുട്ടി പറയട്ടെ എന്താ പറയാത്തത്? നിങ്ങൾ തട്ടിപ്പ് നടത്തി, നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തി, നിങ്ങൾ രണ്ടുപേരും കേരള സമൂഹത്തെ വഞ്ചിച്ചു, ചതിച്ചു, പറ്റിച്ചു. എന്നിട്ട് ഇന്ന് ഞങ്ങളുടെ വിശാല മനസ്കമായ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഭംഗിയാണെന്ന് പറഞ്ഞാൽ അത് പുച്ഛത്തോടുകൂടി തള്ളികളയാനേ സാധ്യമാകുള്ളൂ ശ്രീനിയാസ്. യെസ്, യെസ്. ശ്രീനിയാസ്, താങ്കൾക്ക് മറുപടി പറയാൻ അവസരമുണ്ട്. അതിലേക്ക് വരാൻ മുമ്പ് അസ്കർ കൂടിയുണ്ട്. അദ്ദേഹത്തോട് പോയതിനു ശേഷം അതല്ല ഉല്ലാസ് ബാബുവിന് ഇതിപ്പോ പറഞ്ഞില്ലേ പിന്നെ ശരിയാവില്ല. ഇതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. ഒരു കാര്യം ഉല്ലാസ് ബാബു പറയാം, ഉല്ലാസ് ബാബുവിൻ്റെ രാഷ്ട്രീയമല്ല എൻ്റെ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞു. ജനാധിപത്യത്തിൽ ഞങ്ങൾക്കെതിരെ ഇതുപോലെ ആരോപണം ഉന്നയിച്ചപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചവരാണ് ഞങ്ങൾ, സി ബി ഐ അന്വേഷണം നേരിട്ടവരാണ് ഞങ്ങൾ, മറ്റ് അന്വേഷണങ്ങൾ നേരിട്ടവരാണ് ഞങ്ങൾ. ആ അന്വേഷണത്തിലെല്ലാം ഇവർ ഉന്നയിച്ച മ്ലേച്ഛമായ ആരോപണങ്ങൾ ഒക്കെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയി. അതാണ് ജനാധിപത്യം. ഉല്ലാസ് ബാബു നിന്റെ നേതാക്കന്മാരോട് പറഞ്ഞു കൊടുക്കൂ, അതാണ് ജനാധിപത്യം, അതാണ് ജനങ്ങളോട് കാണിക്കേണ്ട ഒരു ഭരണാധികാരി ജനങ്ങളോട് കാണിക്കേണ്ടത്. അല്ലാതെ നരേന്ദ്രമോദിയെ പോലെ ഇങ്ങനെ പ്രതിപക്ഷങ്ങളെ അടിച്ച് ഒതുക്കി ജയിലിലിട്ട് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന നിലപാടല്ല ജനാധിപത്യം. ആ നിലപാടും ഇപ്പോഴെങ്കിലും ബി ജെ പിക്കാരും നിങ്ങളും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാം. ഭരിക്കുന്നവന്റെ തന്ത്രമായിരുന്നല്ലോ ഭരിക്കപ്പെടുന്നവനെ ചതിക്കുക എന്നുള്ളത്. ജനങ്ങളെ വഞ്ചിച്ചിട്ട്, ജനങ്ങളെ പറ്റിച്ചിട്ട് വലിയ വീരവാദം പറയാതെ സർ. ശരി ശരി, ഉല്ലാസ് നമുക്ക് ചോദ്യം മറുചോദ്യങ്ങളൊക്കെ വരാം. ശ്രീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ കൊണ്ടുപോയി കോംപ്രമൈസും സെറ്റിൽമെന്റും നടത്തിയിട്ട് ഒരു വിഷമമില്ലാതെ അതിനെ ന്യായീകരിക്കാം. ശരി ശരി ശ്രീ.